ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വാറന്റൈൻ ആവശ്യമില്ലാതെ അബുദാബിയിൽ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക അധികൃതർ വീണ്ടും പുതുക്കി. പുതിയ പട്ടിക അനുസരിച്ച് ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ യാത്രക്കാരെയും അബുദാബിയിൽ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനായി യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമ്പോൾ PCR പരിശോധനയ്ക്ക് വിധേയരാവുകയും ചെയ്യണം. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർ അബുദാബിയിലെത്തി 6 ദിവസം PCR പരിശോധന നടത്തണം. അൽബേനിയ, അർമേനിയ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, അസർബൈജാൻ, ബഹ്റൈൻ, ബെലാറൂസ്, കാനഡ, ചൈന, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജോർജിയ, ജർമ്മനി, ഗ്രീസ്, ഹോങ്കോങ്, ഹംഗറി, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ഇറാൻ, ഇറാഖ്, ഇറ്റലി, ജപ്പാൻ, ജോർദാൻ, ഖസാക്കിസ്ഥാൻ, കുവൈറ്റ്, കിർഗിസ്ഥാൻ, ലാവോസ്, ലാത്വിയ, ലബനോൺ, ലക്സംബർഗ്, മാൽദ്വീപ്സ്, മലേഷ്യ, നെതർലാൻഡ്, നോർവേ, ഒമാൻ, പാപ്പന്യൂഗിനിയ, ഫിലിപ്പീൻസ്, പോളണ്ട്, പോർച്ചുഗൽ, ഖത്തർ, അയർലൻഡ്, റൊമാനിയ, റഷ്യ, സൗദി അറേബ്യ, സെർബിയ, സിംഗപ്പൂർ, സ്ലോവാക്യ, സ്ലോവേനിയ, സൗത്ത് കൊറിയ, സ്പെയിൻ, സിറിയ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ത്വയാൻ, താജിക്കിസ്ഥാൻ, തായ്ലൻഡ്, യമൻ, തുർക്കി, തുർക്കമെനിസ്ഥാൻ, ഉക്രൈൻ, UK, USA, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് നിലവിൽ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി മുതൽ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് അബുദാബിയിൽ എത്തിയ ശേഷം നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമില്ല. ഖത്തറിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഖത്തർ ID മെത്രഷ് 2 ഡിജിറ്റൽ ആപ്പിൽ ലഭ്യമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കുട്ടികളുടെ ഡിജിറ്റൽ കോപ്പിക്ക് മെത്രഷ് 2 ആപ്പിലെ മുകളിലെ മെനുവിൽ നിന്നും വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഖത്തർ ID നമ്പർ സെലക്ട് ചെയ്താൽ മതി. മെത്രഷ് 2 നിലവിൽ 6 ഭാഷകളിലായി 220 സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലയാളം, ഉറുദു, സ്പാനിഷ് ഭാഷകളിലാണ് സേവനം ലഭ്യമായിട്ടുള്ളത്. ഖത്തറിന്റെ യാത്രാനയം സംബന്ധിച്ച എല്ലാ വിവരങ്ങൾക്കും ഔദ്യോഗിക സ്രോതസ്സുകൾ പിന്തുടരാൻ പൊതുജനാരോഗ്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നുമുള്ള തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും പങ്കിടരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഖത്തർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കൂടുതൽ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായുള്ള വാർത്തകൾ ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തിയത്. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദ വ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾ ക്രിസ്മസ് വാരാന്ത്യത്തിൽ 4500ലധികം വാണിജ്യ വിമാനങ്ങൾ റദ്ദാക്കി. ട്രാക്കിംഗ് വെബ്സൈറ്റ് flightaware.com പറയുന്നതനുസരിച്ച് ലോകമെമ്പാടും വെള്ളിയാഴ്ച മൊത്തം 2325 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിൽ 616 ഫ്ളൈറ്റുകൾ US നിന്നുള്ളതാണ്. ക്രിസ്മസ് ദിനമായ ശനിയാഴ്ച 1400ലധികം ഫ്ളൈറ്റുകൾ റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ആഘോഷ ദിവസങ്ങളിൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സ്ഥാപനങ്ങളുടെ തീരുമാനവും 10,000ലധികം വിമാനങ്ങൾ വൈകിയെത്തിയതും അവധിക്കാല യാത്രക്കാർക്കിടയിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചത്. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് വിമാന ജീവനക്കാരുടെ ക്ഷാമമാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് വിവിധ രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റദ്ദാക്കിയ വിമാനങ്ങളുടെ 1/4 അമേരിക്കക്കകത്തും പുറത്തുമുള്ള വിമാനങ്ങളാണ്. അമേരിക്കയിലെ യുണൈറ്റഡ് എയർലൈൻസും ഡെൽറ്റ എയർലൈൻസും ജീവനക്കാരുടെ ക്ഷാമം ചൂണ്ടിക്കാട്ടി വെള്ളിയാഴ്ച മാത്രം 300ലേറെ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ജീവനക്കാർക്കിടയിൽ രോഗം വ്യാപിച്ചതും ക്വാറന്റൈനിലായതുമാണ് വിമാനം റദ്ദാക്കലിന് കാരണമായതായി ബ്രിട്ടൻ ചൂണ്ടിക്കാട്ടുന്നത്. പൈലറ്റുമാർക്കിടയിൽ രോഗം വ്യാപിച്ചതിനാൽ ക്രിസ്മസ് അവധിക്കാലത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്ന നിരവധി അറ്റ്ലാന്റിക് ഫ്ളൈറ്റുകൾ റദ്ദാക്കുന്നതായി ജർമ്മൻ എയർലൈൻ ലുഫ്താൻസ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. UAE പുതിയ 50 ദിർഹം പോളിമർ നോട്ട് സെൻട്രൽ ബാങ്ക് പുറത്തിറക്കി. നിലവിലെ 50 ദിർഹം പേപ്പർ ബാങ്ക് നോട്ടിനൊപ്പം ഇത് ഉപയോഗിക്കാമെന്നും അറിയിച്ചു. UAE 4 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി വിലക്കേർപ്പെടുത്തി. കെനിയ, താൻസാനിയ, എത്യോപ്യ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലെ യാത്രക്കാർക്കാണ് UAE വിലക്കേർപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ 14 ദിവസത്തിനിടെ ഈ രാജ്യങ്ങൾ സന്ദർശിച്ച ട്രാൻസിറ്റ് യാത്രക്കാർക്കും വിലക്കുണ്ട്. UAE നിന്നും ഈ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ അനുസരിച്ച് സർവീസ് തുടരും. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി കൂടിയാലോചിച്ച് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റിയാണ് തീരുമാനം എടുത്തത്.
തീരുമാനം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി 7:30 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ യുഎഇയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം 11. ഒമിക്രോണിന്റെ സാഹചര്യത്തിൽ നേരത്തെ ദക്ഷിണാഫ്രിക്ക, നെമീബിയ, ലെസ്വത്ത്, എസ്വത്തിനി, സിംബാബ്വെ, ബോത്സ്വാന, മൊസാംബിക് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും യുഎഇ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനും മുതിർന്ന പൗരന്മാർക്കുള്ള ബൂസ്റ്റർ ഡോസും അടുത്ത മാസം മുതൽ ലഭ്യമാക്കും. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത്. അടുത്ത മാസം 3 മുതൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകും. ആരോഗ്യ പ്രവർത്തകർക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റ് രോഗങ്ങളുള്ളവർക്കും അടുത്ത മാസം 10 മുതൽ ബൂസ്റ്റർ ഡോസും നൽകി തുടങ്ങും. മറ്റ് രോഗങ്ങളുള്ള മുതിർന്ന പൗരന്മാർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുത്തിവെപ്പ് നടത്തുക. മുൻകരുതൽ ഡോസ് എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. തീരുമാനം ആരോഗ്യ പ്രവർത്തകരുടെയും മുൻനിര പ്രവർത്തകരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും വിദ്യാഭ്യാസം സാധാരണ നിലയിലാക്കാനും രക്ഷിതാക്കളുടെ ആശങ്ക കുറയ്ക്കാനും സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് കർണാടകയിൽ 4 മുതൽ രാത്രി കർഫ്യൂ. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ അടുത്ത 10 ദിവസത്തേക്കാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. പുതുവത്സര ദിനത്തിലെ ആഘോഷങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പുതുവത്സരത്തിന് പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി കെ സുധാകരൻ പറഞ്ഞു. ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ ഇരിപ്പിട ശേഷിയുടെ 50% മാത്രമായിരിക്കും പ്രവേശനം. വിവാഹം, യോഗങ്ങൾ എന്നിവയ്ക്ക് 300 പേരിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല. പൊതു ചരക്ക് ഗതാഗതത്തിന് നിയന്ത്രണമില്ല. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പകർച്ചവ്യാധി രോഗ മാനദണ്ഡങ്ങൾ ലംഘിച്ച ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചു. റാമി ഗസ്റ്റ് ലൈൻ ഹോട്ടലിനെതിരെയാണ് സാമൂഹിക അകലം പാലിച്ചില്ലെന്ന് കണ്ടെത്തി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം മസ്കറ്റിലെ മറ്റൊരു 5-സ്റ്റാർ ഹോട്ടലും മന്ത്രാലയം നടപടിക്ക് വിധേയമാക്കിയിരുന്നു. രാജ്യത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ച കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.